വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ കണ്ടാലോ ഇവിടുത്തെ സഫാരി മാളിൽ ചെറിയൊരു ഓണച്ചന്ത നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ മോൾക്ക് സ്കൂൾ ബാഗ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ അൻസാർ ഗാലറിയിൽ ഒന്ന് കയറി ഇവിടെ സഫാരിൻ്റെ അടുത്ത് തന്നെയാണ് അൻസാർ ഗാലറി വരുന്നത് കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് സ്കൂൾ തുറക്കുന്നത് അപ്പോൾ അവൾക്ക് സ്കൂൾ ബാഗും സോക്സൊക്കെ വാങ്ങിക്കാനുണ്ട് സ്കൂൾ ഐറ്റംസിന് മാത്രമല്ല ഇവിടെ ചെരുപ്പിനും ലേഡീസ് ബാഗിനും ഒക്കെ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കയറിയ സ്ഥിതിക്ക് ഞാനിതൊക്കെ വെറുതെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയതാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനായാലും കയറി നോക്കുന്ന ഒരു സെക്ഷനാണ് അബായൻ്റെ സെക്ഷൻ അത് എത്ര തിരക്കാണെങ്കിലും ഒന്ന് കയറി നോക്കിയിട്ട് തന്നെ പോകും ഇവിടുന്ന് ഞാൻ അബായ വാങ്ങിക്കലൊന്നുമില്ല മുമ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് മൂന്നാല് അബായ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ റെഡിമെയ്ഡ് അബായ അങ്ങനെ വാങ്ങിക്കലില്ല ഇവിടെ ഉള്ളത് റെഡിമെയ്ഡ് അബായയാണ് ഇപ്പം ഞാൻ കൂടുതലും മോഡൽ കാണിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിപ്പിക്കലാണ് പിന്നെ ഇവിടുത്തെ അബായക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് 200-300 റിയാലിന് മുകളിലോട്ടാണ് വില വരുന്നത് പക്ഷേ നല്ല ക്ലോത്താണ് ഞാനിവിടുന്ന് 5-6 വർഷം മുമ്പ് വാങ്ങിച്ചിട്ടുള്ള ഒരബായ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരു കുഴപ്പമില്ലാതെ ഉണ്ട് ഇവിടെ ഉള്ളത് കൂടുതലും അറബിക് മോഡലിലുള്ള അബായാസാണ് അബായ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കുന്ന വേറൊരു സ്ഥലമാണ് വാച്ചിൻ്റെ സെക്ഷൻ ഇവിടെ വാച്ചിന് ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ കയറിയതാണ് ഓഫറുള്ള ടൈം ചില സമയത്ത് നല്ല വാച്ചൊക്കെ കിട്ടും ചില ടൈം അത്ര നല്ല വാച്ചൊന്നും ഉണ്ടാവില്ല ഞാനിവിടുന്ന് ഒരുപാട് വാച്ച് വാങ്ങിയിട്ടുണ്ട് ഞാനങ്ങനെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ചൊന്നും വാങ്ങിക്കലൊന്നുമില്ല ഇതേപോലെ ഓഫറൊക്കെ വരുന്ന ടൈം ഒരു 50 റിയാലിന് താഴോട്ടുള്ള വാച്ച് എനിക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കലുണ്ട് ഈ ഒരു വാച്ചിന് 10 റിയാലാണ് കാണുന്നത് അപ്പോൾ ഇതൊന്ന് വാങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയതാണ് ഇതിൻ്റെ 3-4 കളറുണ്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കെട്ടിയിട്ടുള്ളതും അതേപോലത്തെ ഒരു വാച്ചാണ് ഇവിടുന്ന് തന്നെ ഞാൻ ഓഫർ വന്ന ടൈം 30 റിയാലിന് വാങ്ങിച്ചതാണ് ഇത് ഞാൻ കെട്ടിയ ആ വാച്ചിൻ്റെ അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതല്ല കുറച്ച് ഇതിൻ്റെ ചെയിന് കുറച്ചൊരു ലൈറ്റ് വെയ്റ്റ് ആണ് എന്നാലും കുഴപ്പമൊന്നുമില്ല 10 റിയാലല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് മെറൂൺ കളർ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ ഈ മെറൂൺ കളർ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഈ ലെതർ ടൈപ്പിലുള്ള വാച്ചിനൊക്കെ 12 റിയാലാണ് വരുന്നത് എല്ലാ വാച്ചിനൊന്നും ഓഫറൊന്നുമില്ല ചില വാച്ചിന് മാത്രമേ ഉള്ളൂ ഈ ഒരു വാച്ചിന് 15 റിയാലാണ് വരുന്നത് ഞാൻ പിന്നെ ഇതേപോലത്തെ ചെയിൻ ടൈപ്പിൽ വരുന്ന വാച്ച് അങ്ങനെ വാങ്ങലില്ല എനിക്കത്ര ഇഷ്ടമല്ല
ഇത് 15-20 ആ ഒരു റേഞ്ചിലാണ് ഈ സെക്ഷനിൽ വരുന്ന വാച്ചിനൊക്കെ കാണിക്കുന്നത്. ശരിക്കും ഞങ്ങൾ ഇവിടെ കയറിയത് സ്കൂൾ ബാഗ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കൂൾ ബാഗ് നോക്കിയപ്പോൾ അവർക്കൊന്നും ഇഷ്ടമായിട്ടില്ല. പിന്നെ അങ്ങനെ വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് സഫാരിയിലേക്കാണ് വന്നത്. ഇവിടെയാണ് ഓണച്ചന്ത നടക്കുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ സഫാരിയിലേക്ക് വരുന്നത്. ഞാനധികം സഫാരിയിൽ വരുത്ത് വളരെ കുറവാണ്. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. വീക്കെൻഡാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും തിരക്കാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ മടി. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരുപാട് തിരക്കുള്ള സ്ഥലത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എനിക്ക് സാധനങ്ങളൊക്കെ നോക്കി നോക്കി സമാധാനത്തിൽ നോക്കിയിട്ട് വാങ്ങിച്ചാലേ ശരിയാവൂ. അതല്ലാതെ തിരക്ക് പിടിച്ചിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും തിരിയൂല. അതുകൊണ്ടാണ് ഞാനിവിടെ അധികം വരാത്തത്. കൂടുതലും ലുലുവിലൊക്കെ പോകുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഞങ്ങൾ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ടൈം നോക്കിയിട്ട് രാവിലെയാണ് വന്നിട്ടുള്ളത്. ഓണത്തിൻ്റെ തലേദിവസമാണ് വന്നത്. സാധനങ്ങളൊക്കെ അത്യാവശ്യം തീർന്നിട്ടുണ്ട്. എന്നാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കണ്ടപ്പോൾ കുറച്ച് ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് അന്വേഷിച്ച് നടന്ന ഒരു പത്തിരിപ്പൊടി എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ആമിസ് പത്തിരിപ്പൊടി. ഇത് നല്ല പത്തലിൻ്റെ പൊടിയാണെന്ന് കുറേ ആൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പത്തിരിപ്പൊടി ഇതുവരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇതിപ്പോൾ കാണുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പത്തലിൻ്റെ പൊടി തീർന്നപ്പോൾ മുതലേ ഞാൻ ലുലുവിലൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ കണ്ടപ്പോൾ ഞാനൊരു 3-4 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതും ഓണച്ചന്തയുടെ ഭാഗമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ ചിരകുന്ന ചിരവുണ്ട് ഇവിടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു ചിരവ് ഇവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ ചിരവ ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. കുറേ വർഷമായി ഗൾഫിൽ വന്നിട്ട്, പക്ഷേ ഇങ്ങനൊരു ചിരവ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതുപോലെ കൗണ്ടർ ടോപ്പിൽ ഫിറ്റ് ചെയ്യുന്ന ചിരവയുണ്ട്. പക്ഷേ ഞങ്ങളിതൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഉരുളി കണ്ടപ്പോൾ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ഞാൻ ഉരുളി വാങ്ങണമെന്ന് വിചാരിക്കുന്നതാണ്. എൻ്റെ കയ്യിൽ ഉരുളി ഇല്ല. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. സാധനങ്ങളായിട്ട് ഞങ്ങൾ ഇതൊക്കെ തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ മേലെയാണ്. ഡ്രസ്സൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ തന്നെ ടൈം ഒരുപാടായി. അപ്പോൾ ഫുഡ് ഇവിടെ തന്നെ വാങ്ങിക്കുകയാണ് ചെയ്തത്. ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധികം നോക്കാനൊന്നും നിന്നിട്ടൊന്നുമില്ല. ഇവിടുന്ന് തന്തൂരി ചിക്കനും ചപ്പാത്തിയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് ഓണസദ്യയുടെ മോഡലിൽ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചതാണെന്ന് തോന്നുന്നു. കേക്കിൻ്റെ സെക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.